ശബരിമല മണ്ഡല തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുന്നു. ഭക്തിനിർഭരമായ തുടക്കം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിലെ അയ്യപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷം. ഈ ഒരു അവസരത്തിൽ രണ്ട് മൂന്ന് ആൾക്കാരെ, രണ്ട് മൂന്ന് സംഘടനകളെയും രണ്ട് മൂന്ന് വിഭാഗങ്ങളെയുമൊക്കെ നമുക്കൊന്ന് ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, കേരള പോലീസ്. കേരള പോലീസ് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്കായിട്ട് അവർ ഗ്രൂപ്പായിട്ട് അവർ കൂട്ടം ചേർന്ന് പോയത് ശരണം വിളികളോടെയാണ്. നാളികേരം മുടച്ച് ഡ്യൂട്ടിക്കായി പോയി. ഓർത്തുകൊള്ളുക, കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശരണം വിളിച്ച തീർത്ഥാടകരെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ജയിലിലടക്കുകയും പോലീസ് വണ്ടിയിലേക്ക് ചവിട്ടിക്കയറ്റുകയും അതുപോലെ കൊക്കയിലേക്ക് പിടിച്ച് ഉന്തുകയും ഒക്കെ ചെയ്ത അവരുടെ വണ്ടികളൊക്കെ തല്ലിപ്പൊട്ടിച്ച പോലീസുകാരാണ് ഇക്കുറി ശരണം വിളികളുമായി തങ്ങളുടെ ഡ്യൂട്ടിക്കായി ശബരിമല സന്നിധാനത്തേക്കും പമ്പയിലേക്കുമൊക്കെ പുറപ്പെട്ടത്. പിണറായി വിജയൻ തന്നെയല്ലേ, നമ്മുടെ സഖാവ് പിണറായി വിജയൻ തന്നെയല്ലേ പോലീസ് മന്ത്രി എന്ന് സംശയിച്ചു പോകുന്നു അല്ലേ? തീർച്ചയായും ആരായാലും സംശയിച്ചു പോകും. കാരണം കഴിഞ്ഞ തവണ ശരണം വിളികളെ കൊലവിളികളായി കാണുകയും ഭഗവാന്റെ സന്നിധിയെ കുരുതിക്കളമാക്കുകയും ചെയ്ത പോലീസുകാർ ഇക്കുറി ശരണമന്ത്രങ്ങളുമായി ശരണം വിളികളുമായി ഇതാ സന്നിധാനത്തേക്ക് പമ്പയിലേക്ക് ഡ്യൂട്ടിക്കായി എത്തി. മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത് ദേശാഭിമാനി എന്ന ദിനപത്രത്തിൻ്റെ കാര്യമാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെ ഒരു വാർത്ത തുടങ്ങുന്നത് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ഹൃദയത്തിൽ തട്ടുന്ന ശരണം വിളികൾ വീണ്ടും. കഴിഞ്ഞ തവണ ദേശാഭിമാനി ഭക്തരുടെ ശരണം വിളിയെ കൊലവിളികളാക്കി ചിത്രീകരിച്ച് എത്രയോ എത്രയോ വാർത്തകളാണ് നൽകിയത്. അവർക്കും ഇക്കുറി, ദേശാഭിമാനിക്കും ഇക്കുറി ശരണമന്ത്രങ്ങൾ പുണ്യമായി തീർന്നിരിക്കുന്നു. മറ്റൊരു കൂട്ടർ DYFI-ക്കാരാണ്, CPM-ൻ്റെ യുവജന സംഘടന. കഴിഞ്ഞ തവണ ശബരിമലയിൽ ഇടിച്ചു കയറുകയും ഭക്തരെന്ന വ്യാജേന ഇടിച്ചു കയറുകയും അവിടെ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടരാണ് DYFI-ക്കാരും CIT-ക്കാരും ഒക്കെ. അവർ ഇക്കുറി ശബരിമലയിലേക്ക് ബസ് സർവീസ് വേണം, KSRTC-യുടെ ബസ് സർവീസ് കൂടുതൽ എണ്ണം വേണം, അതുപോലെ ചാർജ് കൂട്ടിയത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലക്കാർഡുകളുമായി ശരണം വിളികളുമായി സമരം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ കാഴ്ചകളെല്ലാം തന്നെ പോലീസിൻ്റെ ഈ ശരണം വിളിയും ദേശാഭിമാനിയുടെ ഈ ശരണമന്ത്രങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടും അതുപോലെ DYFI-ക്കാരുടെ ഈ KSRTC സർവീസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സമരങ്ങളുമൊക്കെ നയനാനന്ദകരമായ കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിയെങ്കിൽ നല്ല കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഭഗവാൻ അയ്യപ്പൻ അവർക്ക് നല്ല ബുദ്ധി തോന്നിച്ചു എന്ന് വേണം കരുതാൻ. ഇനി നല്ല ബുദ്ധി എന്ന വ്യാജേന വേറെന്തെങ്കിലും കാര്യത്തിനോ വേറെന്തെങ്കിലും നടപടിക്കോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു കാര്യമായിരിക്കില്ല ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിച്ചു കൊള്ളട്ടെ. വോട്ട് രാഷ്ട്രീയവും പാർലമെൻ്ററി രാഷ്ട്രീയവും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഏതായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ ഫലം മറ്റൊന്നാകും എന്ന് ഈ കൂട്ടരെയെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഏതായാലും ഭഗവാൻ അയ്യപ്പൻ ഇവർക്ക് നല്ല ബുദ്ധി തോന്നിച്ചു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.